ഹായ് ഹലോ. അപ്പൊ ഞാൻ ഇന്നത്തെ കുക്കിംഗ് തുടങ്ങുവാണ്. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു തോരൻ വെക്കുന്നതാണ്. ബീൻസും സവാളയും കൂടെ ചേർത്ത് ഞാനിന്നൊരു തോരൻ വെക്കുന്നതാണ്. അതിലേക്ക് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കടുക്, സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്കൊരു രണ്ട് മുളക് ഞാൻ പിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടുന്നതിന് ഞാൻ അടച്ചു വെക്കാൻ പോവാ, തെറിക്കാതിരിക്കാൻ വേണ്ടി. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കടുകോടെ പൊട്ടാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്നൊരു മത്തൻ കറിയും വെക്കുന്നുണ്ട്. ആ മത്തൻ കറി വെക്കുന്നതിലേക്ക് ആദ്യം ഞാൻ ഇത്രയും വൻപയർ, ഇത് വെള്ള വൻപയറാണ്, ഇത് ഞാനൊന്ന് കഴുകി കുക്കറിനകത്തൊട്ടിട്ട് വേവിക്കാൻ പോവാം. വൻപയർ കഴുകിയതിന് ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച്, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഇത് നമുക്ക് അടച്ചൊരു മൂന്ന് വിസിൽ വെച്ച് വേവിക്കാം. മത്തങ്ങ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിനകത്തോട്ട് വൻപയർ വേവിക്കാനിട്ടിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് വേവുന്നതിനിടയിൽ നമുക്ക് നേരത്തെ കടുക് വറുത്തിട്ട് പാൻ തുറന്നു നോക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് സവാളയും ബീൻസും അരിഞ്ഞു വെച്ചിരിക്കുന്നതിന് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ആവശ്യത്തിനൊപ്പം ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ബീൻസിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ട് തോരൻ വയ്ക്കുന്നതാണ്. ഇന്ന് ഒത്തിരി ബീൻസ് ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ബീൻസ് മാത്രം, ബീൻസും സവാളയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിനകത്ത് ക്യാരറ്റ് ഇട്ടിട്ടില്ല. ഇപ്പം ബീൻസും ക്യാരറ്റും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതാണ് കുഴപ്പമില്ല. ഇത് ബീൻസും അതിന് നല്ലോണം ഞാൻ സവാളയും ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും. ഇത് നമുക്കിപ്പം ഞാൻ കുറച്ച് പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ ഉപ്പ് നമ്മൾ ഇട്ടിരിക്കുന്നത് കാരണം ഇതിൽ നിന്ന് ഒരു ആവി വന്നിട്ട് ഈ ബീൻസ് വേവിക്കും. അപ്പം നമുക്ക് ഇന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ബീൻസ് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങ കറി വയ്ക്കുന്നതിലേക്കായിട്ട് ഞാൻ ഇത്രയും മത്തങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ വൻപയർ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മത്തങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തോരനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒന്ന് ചതയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് കുറച്ച് തേങ്ങയും, നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, ഒത്തിരി ചേർക്കണമെന്നുള്ളവർക്ക് ഒത്തിരി ചേർക്കാം, അല്ലാത്തവർക്ക് കുറച്ച് ചേർക്കാം. ഞാൻ നല്ലോണം തേങ്ങ ചേർക്കുന്നുണ്ട് കാരണം അത് ഒരുപാട് ബീൻസ് ഉള്ളതുകൊണ്ട് നല്ലോണം തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങയും വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീരകം, മണമുള്ള നല്ല ജീരകവും ചെറിയ ജീരകം, അതും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അവനവൻ്റെ എരിവിന് തക്കവണ്ണം ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ പോവാം. അത് ഞാൻ മിക്സിക്കകത്ത് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബീൻസിലേക്ക് ചേർത്തിളക്കി ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ ബീൻസ് ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ചതച്ച തേങ്ങയെ അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങയുടെ നനവ് അതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് ബീൻസ് ബാക്കിയും കൂടെ വേവും. അപ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് സിമ്മിലേക്ക് ആക്കി കൊടുക്കണം.
ഈ അരപ്പ് മുഴുവൻ നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് ആ ജാറിലേക്ക് നമുക്ക് ഒരു ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ചൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ആ വെള്ളം കൂടെ ചേർത്ത് അതിലേക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വൻപയർ വേവുന്നുണ്ട്, കുക്കറിൽ വിസിൽ വരുന്നുണ്ട്. അതൊരു മൂന്ന് വിസിൽ വരുമ്പോൾ നമുക്ക് അത് ഓഫാക്കണം. അപ്പം നമുക്ക് രണ്ട് വീഡിയോ കൂടെ ഒരേ സമയം നടക്കുമ്പോൾ നേടാം. ഞാൻ രണ്ടിൻ്റെയും കൂടെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ അരപ്പ് ഉള്ളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് നല്ലവണ്ണം ആവി വരുന്നത് വരെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വൻപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും മത്തങ്ങ കഷ്ണങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ആ വൻപയറിലേക്ക് ഇട്ട് കൊടുക്കാം, കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മത്തങ്ങ കഷ്ണങ്ങൾ വൻപയറിൻ്റെ കൂട്ടത്തിൽ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായ ഉപ്പും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച്, കുറച്ച് വെള്ളം വൻപയറിലുണ്ട്, ബാക്കി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് കുക്കറിനകത്ത് ഒരു രണ്ട് വിസിലൂടെ വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പം നമ്മൾ അരപ്പ് ചേർത്ത് വെച്ചിരുന്ന തോരൻ റെഡി ആയിട്ടുണ്ട്. തോരൻ നല്ല റെഡി ആയിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ആ അരപ്പിനോട് നമ്മൾ ചേർത്ത വെള്ളമെല്ലാം തോർന്നിട്ടുണ്ട്. ഇപ്പോൾ തോരൻ നല്ല കരിയപ്പിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പങ്കെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ വേകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള അരപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാനിത് ഒന്ന് ഓഫാക്കി വെച്ചിട്ട് മത്തങ്ങ കറിയിൽ ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കട്ടെ. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കി. മത്തങ്ങ കറിയുടെ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത്, സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും അതിൻ്റെ ഒപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ജീരകം, കുറച്ച് മുളക് പൊടി. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. മുളക് പൊടി ചേർത്താൽ ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആവും. പിന്നെ അതിൻ്റെ ഒപ്പം പച്ചമുളക് ആയിരുന്നാലും മുളക് പൊടി ആയിരുന്നാലും അത് എരിവിനുള്ളത് ചേർത്തതിൻ്റെ ഒപ്പം നമുക്ക് ഒരു സ്പൂണോളം കുരുമുളക്, മുഴുവൻ കുരുമുളക് ഈ അരപ്പ് അരക്കുന്നതിൻ്റെ ഒപ്പം ചേർത്ത് ഒന്ന് അരച്ചാൽ മതി. അതായത് ഒത്തിരി അങ്ങോട്ട് അരഞ്ഞ് മാവ് പോലെ നൈസായിട്ട് അരയണ്ട, ഒന്ന് പരപരന്ന് നമ്മൾ അരച്ച് എടുക്കണം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പം നമ്മുടെ മത്തങ്ങ കറിയുടെ കഷ്ണം കുക്കറിനകത്ത് വെന്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അരപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് വെന്ത് വിസിൽ വരുന്നതിനിടയിൽ ഞാനൊരു കുഞ്ഞി പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ട് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്കിടാനായിട്ട് ഞാൻ കുറച്ച് ഉഴുന്നുപരിപ്പും ഒരു മൂന്ന് ചുമന്നമുളകും പിച്ച് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്കിതിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്തു. അതിലേക്ക് ഞാൻ അരപ്പ് ഒഴിച്ചു. കടുക് വറുത്ത് വെച്ചിരുന്നില്ലേ, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഇളക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ മത്തങ്ങ കറിയുടെയും ബീൻസ് തോരൻ്റെ റെസിപ്പി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നാളെ ഞാൻ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ്.